ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പയറ്റിയ ഒരു പ്രചരണ ആയുധമായിരുന്നു, അല്ലെ, പ്രചരണ മുദ്രാവാക്യമായിരുന്നു 40% കമ്മീഷൻ വാങ്ങുന്ന സർക്കാരാണ് ബി ജെ പി സർക്കാരെന്ന്. ഒപ്പം തന്നെ 1.5 ലക്ഷം കോടി രൂപ കൊള്ളയടിച്ചു എന്നൊരു പ്രചരണം നടത്തി. പ്രചരണം നടത്തുക മാത്രമല്ല, പത്രങ്ങൾ ഉൾപ്പെടെ വമ്പൻ പരസ്യങ്ങളും നൽകുകയുണ്ടായി. ഇപ്പോൾ അത് അവർക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇതിൽ തെളിവുകൾ ഹാജരാക്കാനും അത് തെളിയിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി, ഡി കെ ശിവകുമാർ, സിദ്ധരാമയ്യ എന്നിവരോട് ഹാജരാകാനായി ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുന്നു. ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കേശവ പ്രസാദാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിപ്പിനായി ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി എന്നൊരു വലിയ ആരോപണമുണ്ട്. ഇതൊക്കെ തെളിയിക്കേണ്ട കടമ ഈ ആരോപണം ഉന്നയിച്ചിരുന്നവരുടേതാണ്. ഏതായാലും ഈ രാഹുൽ ഗാന്ധിയൊക്കെ മോദി പരാമർശത്തിൽ പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു വമ്പൻ കേസ് കർണാടകത്തിലേക്ക് വരുന്നു. ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ കള്ളം പറഞ്ഞു എന്നൊരു വലിയ പ്രചരണത്തിലേക്ക് ബി ജെ പി നീങ്ങുകയും ജനങ്ങൾക്ക് അത് ഈ സർക്കാരിനുള്ള വിശ്വാസത കുറയുന്നതിനും ഇടയാക്കും. ഏതായാലും നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പി കർണാടകത്തിൽ പണി തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.